കുന്നും കൈ പരപ്പച്ചാൽ അപകടമേഖലയായി മാറുന്നത് പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് പന്ത്രണ്ട് മണിക്കൂറിനിടയിൽ ഒരേ സ്ഥലത്ത് രണ്ട് വാഹനാപകടങ്ങൾ നടന്നതാണ് ഇവിടെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ അതേ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് രണ്ടാമത്തെ അപകടം സംഭവിച്ചത് കാസർഗോഡ് ജില്ലയിലെ കുന്നംകൈ പരപ്പച്ചാൽ മേഖല അപകട മേഖലയാവുന്നതിൽ പരക്കെ ആശങ്ക ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് വാഹന അപകടങ്ങളാണ് കുന്നങ്കൈ പരപ്പച്ചാലിൽ നടന്നത് അതും ഒരേ സ്ഥലത്ത് വെസ്റ്റളേരി പഞ്ചായത്തിനെയും കിനാനൂർ കരിന്തളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പരപ്പച്ചാൽ പാലത്തിനു മുകളിലാണ് രണ്ട് അപകടവും ഉണ്ടായത് എന്നതാണ് ഏറെ ദൗർഭാഗ്യകരം ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് അൻപതോട് കൂടിയാണ് പാലക്കാട് നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് പതിമൂന്ന് മീറ്ററോളം താഴ്ചയുള്ള മറിഞ്ഞത് പാലക്കാട് മണ്ണാർക്കാട് കിഴക്കേതിൽ ഹബീബ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഡ്രൈവർ റഹീം പരിക്കേറ്റ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ആദ്യ അപകടത്തിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി വരുമ്പോഴാണ് വൈകുന്നേരം ഏഴേ മുക്കാലോടെ രണ്ടാമത്തെ അപകടമുണ്ടായത് കർണാടകയിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി പരപ്പച്ചാൽ പാലത്തിന്റെ കൈവരി തകർത്ത് തോട്ടിലേക്ക് മറിയുകയായിരുന്നു രാവിലത്തെ അപകടസ്ഥലം വീക്ഷിക്കാനായി എത്തിയ ഭീമനടിയിലെ മാങ്ങോട് സജീഷ് എന്ന യുവാവിനെ ഇടിച്ചുതെറുപ്പിച്ചാണ് ലോറി തോട്ടിലേക്ക് തലകുത്തി വീണത് ഗുരുതരമായി പരിക്കേറ്റ സിജോ ഇപ്പോൾ കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡ്രൈവർ ദിലീപിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗ്യാസ് സിലിണ്ടറുമായാണ് ലോറി തോട്ടിലേക്ക് മറിഞ്ഞത് വാതക ചോർച്ചയുണ്ടായി തീ പടർന്നിരുന്നു എങ്കിൽ ഉണ്ടാകുമായിരുന്ന ദുരന്തം ഊഹിക്കാവുന്നതിലും അപ്പുറത്തായേനെ ചോയ്യങ്കോട് മുക്കട ഭീമനണി റോഡിലുള്ള പരപ്പച്ചാൽ പാലം നാലര പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതാണ് എട്ട് മീറ്റർ മാത്രമാണ് ഈ പാലത്തിന്റെ വീതി ഇരുപത്തിയഞ്ച് മീറ്ററിൽ അധികം നീളമുള്ള പാലത്തിന് രണ്ടു വശത്തും വലിയ വളവും കയറ്റവുമാണ് മുക്കട ഭാഗത്തു നിന്നുള്ള കയറ്റം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് അടുത്തെത്തിയാൽ മാത്രമേ പാലം കാണാൻ കഴിയുകയുള്ളൂ അല്പം അശ്രദ്ധമതി അപകടമുണ്ടാകാൻ അപകട സൂചന നൽകുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ബോർഡുകൾ ഇവിടെയില്ല എന്നതാണ് ഏറെ ദയനീയം ഈ വളവിൽ റോഡിന് ആവശ്യമായ വീതിയുമില്ല മലയോര മേഖലയിലെ വെസ്റ്റളേരി ഈസ്റ്റളേരി ബളാൽ പഞ്ചായത്തിലെത്താനുള്ള പ്രധാന കവാടമാണ് പരപ്പച്ചാൽ പാലം പാലത്തിന്റെ കൈവരികൾ പകുതിയിലേറെയും തകർന്ന നിലയിലാണ് പാലത്തിനാകെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് വിദഗ്ദ്ധ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താനാവൂ പാലത്തിന്റെ റോഡുകളിലെ വളവിന് വീതി കൂട്ടിയും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചും തകർന്ന കൈവരികൾ അടിയന്തരമായി പുനർനിർമിച്ചും യാത്രാപ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് ഏറെ അത്യാവശ്യമാണ് എന്നാൽ കാലതാമസം അപകടങ്ങളെ വീണ്ടും ഇവിടെ ക്ഷണിച്ചു വരുത്തും അപകടം ഒഴിവാക്കാനുള്ള ശാശ്വത പരിഹാരത്തിന് ഇവിടുത്തെ വലിയ വളവ് ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പാലം നിർമ്മിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ വഴി എന്നാണ് നിർദ്ദേശം ഉയർന്നിരിക്കുന്നത് ഇതിനാവശ്യമായ നടപടിക്രമങ്ങളാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാവേണ്ടത് എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്